അപ്പൊ ഇവിടെയാണ് അലുമിനി പാർക്ക് ഉള്ളത്. അപ്പൊ നമ്മള് അവിടെ പോവാണ്. ഇവിടെ എന്തൊക്കെയാ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നോക്കാം. ടിക്കറ്റ് ഒരാൾക്ക് 10 രൂപ, രണ്ടാൾക്ക് 20 രൂപ. ഇവിടെ വാട്ടർ ലാസർ എന്തൊക്കെ ലാസർ ഷോ അല്ലേ. പിന്നെ ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ഇതിലുണ്ടാവില്ല. ഇതിപ്പോ ജസ്റ്റ് ഒരു ഷോ മാത്രമായിരിക്കും. അപ്പൊ ജസ്റ്റ് ഇവിടെ ഉണ്ട് തന്നപ്പോ ഞങ്ങൾ പോന്നാണ്. ഓക്കെ, 7 മണിക്കാണ് ഇത് ഈ ഷോ തുടങ്ങണമെന്ന് പറയുന്നത്. രാത്രി ആരത് കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ രാത്രിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ പിന്നെ ഇതിന് ജസ്റ്റ് ഒരു പാർക്കിംഗ് മാത്രമായിരിക്കും. ഇവിടെ എന്തുള്ളത് നോക്കാം. ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും, ഇല്ലാത്ത പരിപാടി. ചെക്കിംഗ് കൗണ്ടർ ഒക്കെ ഉണ്ട്. ചെക്കിംഗ് കൗണ്ടർ ചോഹ ലേസർ ഷോ അത് അതാണോ ലേസർ ഷോ? ഇതല്ലല്ലോ. എക്കൂടിയാവോ ഈ കാണിച്ചിന്? ഇതില് പിന്നെ ലേസർ ഷോ അതാണ് ഇപ്പൊ ഇതില് ഇതില് പ്രധാനപ്പെട്ടു. വേറ്റു ലേസർ ഷോ ഓക്കാ. ചെറിയ ടിക്കറ്റ് ഉള്ളപ്പോ അതിനുള്ള ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഈ രാത്രി ഈ സമയത്തൊക്കെ വരുന്ന ഇങ്ങനെ സഞ്ചാരിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഐസ്ക്രീം ഒക്കെ തിന്ന് അതാണ് സംഭവം. ഇവിടെ വേറെ ടിക്കറ്റാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ലേസർ ഷോ ടിക്കറ്റ് കൗണ്ടർ വേറെ തന്നെയാണ്. നമ്മൾ ഇങ്ങോട്ട് കടക്കാനുള്ള ഫീ ആണ് 10 രൂപ, പറഞ്ഞുകൊടുത്ത് വെച്ചതാണ് കേട്ടോ. ഈ ലേസർ ഷോക്കുള്ള ടിക്കറ്റിന് ഒരാൾക്ക് 80 രൂപ വരുന്നത് കേട്ടോ. 80 രൂപ. പക്ഷെ ഇങ്ങോട്ട് കടക്ക എൻട്രി ഫ്രീ ഫീ ആണ് 10 രൂപ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ലുമിനി പാർക്കിലെ ലേസർ ഷോ. ധാരാളം കാണാനൊക്കെ ഉണ്ട്. നമ്മൾ മ്യൂസിക്കുകൾ ഉണ്ടായതുകൊണ്ട് മ്യൂസിക് ഓഫ് ചെയ്താണ്. ഇന്ത്യയുടെ അതുപോലെ ഹൈദരാബാദിൻ്റെ പഴയ ഹൈദരാബാദ്, പുതിയ ഹൈദരാബാദ്, ഇങ്ങനെ കുറേ ചരിത്രങ്ങളും അത് ഉണ്ടാക്കി തെലങ്കാന എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റേറ്റാക്കിയതും തുടങ്ങി ധാരാളം ചരിത്രങ്ങൾ ഇതിനെ ഉൾക്കൊള്ളുന്ന വീഡിയോകൾ ലേസർ ഷോയിലും പിന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ കോപ്പിറൈറ്റിൻ്റെ വിഷയം ഉണ്ടായതുകൊണ്ടാണ് നമ്മളത് പലപ്പോഴും അത് ഒഴിവാക്കിയിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. വാട്ടർ ഷോ എന്നൊക്കെ പറഞ്ഞ സംഭവം തന്നെയാണിത്. പക്ഷെ ഒന്നും കൂടി സെറ്റപ്പ് ലെവലിലാണ് ഇവിടെ അത് കാണിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ഏതായാലും ലുമിനി പാർക്കിലെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നാളെ മെട്രോ കയറി ഒരു വേറൊരു വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും അടുത്ത വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട ആളുകൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ പ്രസ് ചെയ്യുക. ബാക്കിയുള്ള നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുക. അപ്പം എന്നാൽ ശരി, ഓക്കെ.